ഫസ്റ്റ് എഫേർട്ട് ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഈദ് വ്ളോഗിൻ്റെ പാർട്ട് ടു ആട്ടോ. അപ്പം പാർട്ട് വണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് മുക്കത്തേക്കാണ്. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ആട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം രാവിലെ ഉമ്മാക്ക് ക്ലാസ്സും കാര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എന്തായാലും എത്തുമ്പോഴേക്കും ഒരു മണിയാവും. പിന്നെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അവർ ഒരുക്കൊക്കെ കഴിയുമ്പോഴേക്ക് എന്തായാലും ഒരു 2 മണി ആവും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ടൈം കിട്ടി പോകാൻ. പിന്നെ അനിയനാണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടേ ഫ്രീ ആവുള്ളൂ. അപ്പോൾ ഇതാ നമ്മളൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു പൊട്ടിക്കാട്ടോ. ഇത് വലിയ ഒരു ഷോപ്പൊന്നുമല്ല, കുഞ്ഞു ഷോപ്പാണ്. എന്നാലും നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മളിതിൽ കയറിയത്. നമ്മൾ കൊടുവള്ളി പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് മുക്കത്ത് വരേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ ഒരു വരവെല്ലാം കൂടെ ആക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ പിന്നെ മുക്കത്തേക്ക് വന്നത്. നമ്മളൊരു 3:30 ഒക്കെ ആയിക്കുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ. പിന്നെ ഷോപ്പിലാണ് വലിയ തിരക്കൊന്നുമില്ല. എന്നാലും കസ്റ്റമർ ഇങ്ങനെ വന്നു ഇറങ്ങി കളിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നല്ല സുഖമായിട്ട് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞ്. കാരണം അത്ര തിരക്കില്ലാത്തതുകൊണ്ട്, ഇത് പറയുന്ന കുഞ്ഞു ഷോപ്പല്ലേ, അവിടെ അത്ര സ്പേസൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായി പോയിരുന്നു. ഏതായാലും ഞങ്ങൾ പോയപ്പോൾ 2-3 കസ്റ്റമറേ ഉള്ളതിനു. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ എടുത്തു നോക്കാനും ഇട്ട് നോക്കാനും നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ടൈം കിട്ടി. പിന്നെ എന്ന് വെച്ച് നമുക്ക് നല്ല കോൾഡിൻ്റെ അസുഖം ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ മുമ്പുള്ള വീഡിയോയിൽ. പിന്നെ നല്ല ചുമ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ സുഖമില്ലാതാണ് പോരുന്നത്. അവർക്കും ചുമയും ജലദോഷവും ഒക്കെ ഉള്ളവരുണ്ട്. പിന്നെ കുട്ടികളെയും കൊണ്ട് ഷോപ്പിലൊക്കെ പോകാമെന്ന് അറിയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ കുറേ ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കി, പിന്നെ ഡ്രസ്സിങ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കും. വന്ന് എല്ലാവരോടും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലേ. എനിക്ക് ഏതായാലും ഗൗണ് എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ച് പോകുന്നത്. പിന്നെ ഷോർട്ടായിട്ടുള്ള ടോപ്പും അതേപോലെ പലാസോ പാൻറ്റും, ജീൻസിൻ്റെ പലാസോ പാൻറ്റും ആക്കണമെന്നതിന് ഫസ്റ്റ് വിചാരിച്ചു. പക്ഷേ എനിക്കുള്ള സൈസിൽ അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഫ്രോക്ക് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇക്കാക്കും ഫ്രോക്ക് ഇടുന്ന ഇഷ്ടം കേട്ടോ. ഞാൻ ഇതേപോലത്തെ ഡ്രസ്സ് ഇടുമ്പോൾ എന്തോ വണ്ണം കുറച്ച് കൂടിയ പോലെയൊക്കെ തോന്നും. സ്ലിമ്മായിട്ടുള്ളവർക്കൊക്കെ ഉണ്ടാകും, നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ഓവർ വണ്ണം ഉണ്ട് എന്നല്ല പറഞ്ഞ്, എന്നാലും നമുക്കൊരു ഒരു സ്യൂട്ടാകാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഗൗൺ തന്നെ എടുക്കണേക്കും എനിക്ക് നല്ലതെന്ന്. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ എടുത്ത് നോക്കുന്നു, ഇട്ട് നോക്കുന്നു. അപ്പോൾ ഞാൻ എടുത്ത ഒരു 3-4 എണ്ണം നമ്മളിങ്ങനെ ഡ്രസ്സ് ഇട്ട് നോക്കി. പിന്നെ അപ്പോൾ ഇങ്ങനെ കാനോടൊക്കെ ഇങ്ങനെ ചോദിക്കുക, ഇനി ഏതാ എടുക്കുക എന്നുള്ള ഇങ്ങനെ അഭിപ്രായം. ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങൾ. ചിലത് പറയണ ഇത് നല്ല ഭംഗിയുണ്ട്, പിന്നെ ഫസ്റ്റ് എടുത്തത് ഭംഗിയുണ്ട് പറഞ്ഞ്. പിന്നെ അതാ ഇതൊരു ലൈറ്റ് ഗ്രീൻ കളർ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നോക്കലും ഉരിടലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ വീഡിയോയിൽ തന്നെ എടുത്ത ഒരു ഡ്രസ്സ് തന്നെ ആട്ടോ എടുത്ത്. ഇൻഷാല്ലാ നമ്മൾ പെരുന്നാളിന് വ്ളോഗ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ബില്ലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ജാബിക്ക് ചെരുപ്പ് വാങ്ങണം, മോന് ചെരുപ്പ് വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വാങ്ങാണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ആ കടേൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ഷോപ്പ് കണ്ട്. അവിടെ വലിയ സെലക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ മുക്കം ടൗണിലേക്ക് അവിടെ വന്ന് മാക്സിൽ നോക്കി. അപ്പോൾ മാക്സിൽ കുഴപ്പമില്ലാന്നുള്ള സെലക്ഷനൊക്കെ കണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഒക്കെ നോക്കുകയാണ്. ഞാൻ എനിക്ക് വിചാരിച്ചൊരു ഷൂ അതിന് വിചാരിച്ച് ബൂട്ട് ഷൂ ഇല്ലേ, അത് വിചാരിച്ച് ഞാൻ പോയി. പക്ഷേ അവിടെ കഴിഞ്ഞ് അത് ഇനി അതിനായിട്ട് കടങ്ങനെ കയറി ഇറങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ഒഴിവാക്കി വിട്ട്. അവസാനം ഞാനൊരു വേറൊരു കുറച്ച് ഹീലുള്ളൊരു ഷൂ ടൈപ്പ് മോഡൽ എടുത്ത്. ഹീലുള്ള ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഹീലുള്ള അങ്ങനെ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ കാക്ക് തീരെ സമ്മതിക്കില്ല. ബാക്ക് പെയിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഡോക്ടറുകൾ പറഞ്ഞിരിക്കുന്നു ഹീലുള്ള ചെരുപ്പുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ. അതുകൊണ്ട് പിന്നെന്താ പറയുക, ഞാനതൊക്കെ അവോയ്ഡ് ചെയ്ത്. അപ്പോൾ എനിക്ക് പിന്നെയും കണ്ണ്, ഞാൻ ഹീലുള്ള മേൽക്ക് എന്നെ ആട്ടോ പോകുന്നത് കാക്ക് പറയും ഉമ്മയും ഇന്നെ കുറേ ചീത്തറിഞ്ഞ. അവസാനം ഞാൻ ഫ്ലാറ്റ് ചെരുപ്പ് കുറേ നോക്കി. പക്ഷെ അവിടെ വലിയ മോഡൽ കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊരു ഹീലുള്ള ഷൂ ടൈപ്പ് മോഡൽ ഞാനെടുത്ത്. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി അവിടെ മക്കൾക്കുള്ള ഷൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അവിടെ ഒരു മിറർ കണ്ടിട്ടോ. അവിടുന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. എനിക്ക് മിറർ കണ്ടാൽ പിന്നെ അവിടുന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കൽ മസ്റ്റ്.
ആണ്. അപ്പം നമ്മൾ കുറേ പിന്നെ ഫോട്ടോസൊക്കെ അവിടെ നിന്നെടുത്തിട്ടോ, ഞാനും അനിയനും ജാബിയും ഒക്കെ. അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫാൻസിയിലും കൂടി കയറാണ്ട്, അപ്പോൾ നോമ്പൊറുക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. 5 മണി ആയിക്കണേ, നമ്മൾ ഷോപ്പിലാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫാൻസിയിലേക്ക് ഇറങ്ങി. അതിൻ്റെ മാക്സ് ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഷോപ്പ്. അപ്പോൾ അവൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാണ്ടേനു. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ കയറി അവൾക്ക് വേണ്ടിയൊക്കെ വാങ്ങിച്ച്. പിന്നെ ഇനി നമുക്ക് പരിപാടി എന്ന് പറയുകയാണ്, ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ഉമ്മാക്ക് മാക്സിയും ഷോളുകളൊക്കെ എടുക്കാണ്ടായിരുന്നു, പക്ഷേ ടൈം അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉമ്മാക്ക് ഷോപ്പിൽ കയറാണെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് എടുക്കണ്ട, നമുക്ക് നാളെ മറ്റന്നാളായിട്ട് വരാം. ഉമ്മാക്കുള്ളതല്ലേ ഇനി എടുക്കാനുള്ളൂ, ബാക്കിയുള്ളവർക്കും എടുത്ത്. അപ്പോൾ ഉമ്മാക്ക് ഉമ്മ എന്നെ എടുക്കണം, നമ്മൾ പോയി എടുത്തിട്ട് ഉമ്മക്കത് ശരിയാവില്ല. അപ്പോൾ എടുത്തെടുത്തോളം നമ്മളെടുത്തൊന്നും ശരിയായില്ല. ഉമ്മക്ക് ഉമ്മൻ്റേതായ ഇഷ്ടങ്ങളുണ്ട് ഡ്രസ്സിലെങ്കിൽ. അപ്പോൾ ഉമ്മക്ക് ഏതായാലും ഉമ്മ തന്നെ എടുക്കണം. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഡയലി യൂസ് ചെയ്യാൻ കുറച്ച് ടോപ്സ് കാര്യമൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഉമ്മക്ക് വാങ്ങുന്ന കൊടുത്തിട്ട് അവൻ കൂടെ വാങ്ങാണ്ട്. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ നമ്മൾ ഫാൻസിയിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നു. ഇനി നമ്മൾക്ക് ബില്ലിങ് ആക്കാണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഏകദേശം ടൈമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മന്തി അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്ത് കുറവായതുകൊണ്ട് ഒരു പരാതി കേട്ടിട്ടുണ്ട്. ഞാനൊരു കുറച്ച് ലെങ്ത്തായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം.